Hi guys, I'm Fayizzibrahim. Welcome back to my YouTube channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓ ഗായ്സ്, കുറച്ച് ദിവസങ്ങളായില്ലേ നമ്മൾ വീഡിയോ കിട്ടിട്ട്. അപ്പോൾ ഗായ്സ്, സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ ആണ്, അതുകൊണ്ട് പുറത്തിറങ്ങി പ്രാങ്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് പുറത്തിറങ്ങാൻ പറ്റാഞ്ഞത്, വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. സോ ഗായ്സ്, നമ്മൾ 3 ദിവസം മുന്നേ ഒരു കമ്മ്യൂണിറ്റി ടാബ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് നമ്മളോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതും അത് തന്നെയാണ്, QnA. അപ്പോൾ ഗായ്സ്, എന്നെ കുറിച്ച് കൂടുതൽ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ഞാൻ ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യപ്പോൾ തന്നെ നിങ്ങൾ മറന്നു പോകും വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഗായ്സ്, അനർഘ നിർഗളമായ അതിചടുലം താളം രാഗമായ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈറ്റൊക്കെ കുറച്ച് കുറവുണ്ടാകും, ക്ഷമിക്കുക. നല്ല മഴക്കാരുണ്ടായിരുന്നു. ഇന്ന് തന്നെ നമുക്ക് ഈ വീഡിയോ എടുക്കണമെന്നുള്ളത് കൊണ്ടാണ് ഇന്ന് തന്നെ എടുക്കണത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റുള്ള ഒരു ദിവസം എടുക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് തന്നെ എടുക്കണമെന്നുണ്ട്. നമ്മളിതാ 100K അടിക്കാൻ പോവാണ്. അതിന് മുന്നേ നമുക്ക് ഈ വീഡിയോ എടുക്കണമെന്നുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യണം. ഇതേ കണ്ടില്ലേ, നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 398 കമൻസ് ഉണ്ട്, നമ്മളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ് ഫുള്ള്. അപ്പോൾ നമുക്ക് ഇതിലത്തെ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളതിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ കോമൺ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാവരും അറിയേണ്ട കാര്യങ്ങൾ ഏകദേശം എല്ലാവരെയും ഒരേപോലെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതെല്ലാം ഒന്ന് നോക്കിയിട്ട് നമുക്ക് വായിക്കാം. ഞാൻ ഇതുവരെ ഇതൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. എന്ത് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് പറയേണ്ടതെന്നൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ നോക്കാം. ഓക്കെ, സെറ്റല്ലേ? ആദ്യത്തെ കമൻ്റ് എടുക്കാം. നമ്മൾ ആ ഫസ്റ്റ് നമുക്ക് ആരാണ് നമ്മളോട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ചോദ്യത്തേക്ക് കടക്കാം. നമ്മൾ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ ഫസ്റ്റ് ചോദിച്ചത് ഹൗ ആർ യു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഐ എം ഫൈൻ, കുഴപ്പമില്ല, ലോക്ക്ഡൗൺ ഒക്കെയാണ്, അതുകൊണ്ട് ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് പുറത്ത് പോയിട്ട് പ്രാങ്കും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ മാത്രമേ ഉള്ളൂ. ഭാഗ്യത്തിന് നമുക്ക് കൊറോണയും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ സേഫാണ്, വീട്ടിലുള്ളവരെല്ലാവരും സേഫാണ്. ഓക്കെ, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീഡായിരിക്കും, പക്ഷേ ലേഖ അടിപ്പിക്കില്ല. ഓക്കെ, CR7 ഓർ മെസ്സി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ അത്ര വലിയ ഫുട്ബോൾ പ്രേമിയൊന്നുമല്ല, ഫുട്ബോൾ കളിച്ചിരുന്ന് +1 +2 ഒക്കെ പഠിക്കുമ്പോൾ ഫുട്ബോൾ കളിച്ചിരുന്നു. CR7 ഓർ മെസ്സി ചോദിച്ചു കഴിഞ്ഞാൽ CR7 എന്നേ പറയുള്ളൂ. കാരണം ആളുടെ ക്യാരക്ടർ അടിപൊളിയാണ്. ക്യാരക്ടർ പറയുമ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ആൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആൾ എന്താ പറയുക, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം പറഞ്ഞത് ആൾ പച്ച കുത്തിയിട്ടില്ല, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇൻസ്പിറേഷൻ തരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് CR7 ഞാൻ പറയുള്ളൂ. ഫേവറേറ്റ് കളർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫേവറേറ്റ് കളർ, എൻ്റെ ഫേവറേറ്റ് കളർ റെഡ് ബ്ലാക്ക് ആണ്. ഫേവറേറ്റ് ബൈക്ക് ആൻഡ് കാർ, തൽക്കാലത്തിന് ഇപ്പോൾ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ബൈക്കും ഇല്ല കാറും ഇല്ല. നമ്മളൊരു കാര്യം എടുക്കാൻ നോക്കുമ്പോഴല്ലേ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുള്ളൂ. ഇപ്പോൾ തൽക്കാലം ഒരു പ്ലാനും ഇല്ല, ബൈക്ക് എടുക്കാനും പ്ലാനില്ല, കാർ എടുക്കാനും പ്ലാനില്ല, അങ്ങനെ പ്രത്യേകിച്ച് ഫേവറേറ്റ് ഒന്നുമില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മോഡൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മറ്റേ ജാവയുടെ സിംഗിൾ സീറ്റൊക്കെ കണ്ടിട്ടില്ലേ, എനിക്ക് അങ്ങനത്തെ എന്താ പറയുക, കുറച്ച് കാണാൻ വൈബുള്ള ബൈക്കുകളൊക്കെ ഇഷ്ടമാണ്. ഹാർലി അങ്ങനത്തെ ഒരു മോഡൽ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഒരു കുമ്മ്. ഞാൻ ഒരു ബോഡി ബിൽഡർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളോടാണ് കൂടുതൽ താല്പര്യം. ഫാമിലി ഡീറ്റെയിൽസാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. ഉമ്മ, ഇക്കാക, അനിയത്തി, പിന്നെ ഞാൻ. ഉപ്പ മരണപ്പെട്ടു, ഉപ്പ മരണപ്പെട്ടിട്ട് കുറച്ച് വർഷമായി. അപ്പോൾ അങ്ങനെയാണ് ഫാമിലി ഡീറ്റെയിൽസ്. 4 മെമ്പേഴ്സാണ് വീട്ടിലുള്ളത്. ഉമ്മയുടെ പേര് സുനിത, സൈനബ, അനിയത്തിയുടെ പേര് സൈനബ, ഇക്കാടെ പേര് ഫസൽ. ഫേവറേറ്റ് യൂട്യൂബർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേവറേറ്റ് യൂട്യൂബേഴ്സ് പറയാനൊന്നുമില്ല, അങ്ങനെ ഒരാളെ മാത്രമായിട്ട് ഫേവറേറ്റ് ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് മാക്സിമം കാണുന്നതൊക്കെ കാണാറുണ്ട്, സജഷൻ വരുന്നതൊക്കെ കാണാറുണ്ട്. പക്ഷേ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് യൂട്യൂബേഴ്സ് ഒന്നുമില്ല. പക്ഷേ കാർത്തിക് സൂര്യനെ ഇഷ്ടമാണ് എന്ന് വെച്ചാൽ ഫേവറേറ്റ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജുവിനും ഇഷ്ടമാണ്, കുറേ പേരിനൊക്കെ ഇഷ്ടമാണ്. ഞാൻ മറ്റേ അക്ഷയ് വ്ളോഗറെ വീഡിയോ ഇരുന്ന് കാണാറുണ്ട്, അതുപോലെ ഫുഡ് മറ്റേ അങ്ങനെ കാണാറുണ്ട്, എല്ലാം കാണാറുണ്ട്. ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. എൻ്റെ ഏജ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 20 ആണ് ഏജ്. ഓക്കെ, കറൻറ്റ് ഇപ്പോൾ 20 ആണ്. 6/9/2000 അതാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ, പിന്നെ എൻ്റെ പ്ലേസ് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ പ്ലേസ് കുന്നംകുളം വടക്കാഞ്ചേരി റോട്ടിൽ മരത്തോങ്കോട് പറഞ്ഞൊരു സ്ഥലത്താണ് എൻ്റെ വീട്, ചെറിയൊരു സ്ഥലത്താണ്. ഓക്കെ, ലവറുണ്ടോ ചോദിച്ചിട്ടുണ്ട്, ലവറില്ല. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ആരാണ് സപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അഫ്കോഴ്സ് പറയും, എൻ്റെ കസിന്, എൻ്റെ ഫ്രണ്ട്സാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. എന്ത് സന്തോഷം വന്നാലും ഫസ്റ്റ് ഷെയർ ചെയ്യുന്നത് ആരോടാണ്, ആദ്യമായി വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഫാമിലിയോട് പറയും, പിന്നെ ഫ്രണ്ട്സിനോടാണ് പ്രത്യേകം പറയാറുള്ളത്. യൂട്യൂബ് തുടങ്ങിയപ്പോൾ ആരിൽ നിന്നാണ് സപ്പോർട്ട് ഉണ്ടായിരുന്നത്, ഞാൻ പറയും ഫ്രണ്ട്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായത്. കാർത്തിക് സൂര്യയെ കാണാൻ താൻ കാണിച്ച ആ കോമഡി എനിക്കിഷ്ടമായി, ഞാൻ 2 തവണ കണ്ടു, അപ്പോഴാണ് ഫുള്ള് എക്സ്പീരിയൻസും. കാർത്തിക് സൂര്യയെ കാണാൻ വേണ്ടിയിട്ട്
ചെയ്തതല്ല അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാർത്തിക് സൂര്യനെ കണ്ടതും അങ്ങനെ ചെയ്തിട്ടല്ല കാർത്തിക് സൂര്യനെ കണ്ടത്, അത് ചെയ്തിട്ട് കുറേ കഴിഞ്ഞ ശേഷമാണ് കണ്ടത്. കാർത്തിക് സൂര്യ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന എല്ലാവരുടെയും ഫോട്ടോ എടുത്തിട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് കാണാനൊരു അവസരം ഉണ്ടായിരുന്നു അവിടെ. കാർത്തിക് സൂര്യ അടിപൊളിയാണ് കേട്ടോ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത തേപ്പ്, എനിക്ക് തേപ്പൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ പെണ്ണ് കെട്ടണ്ടേ, പെങ്ങളേനെ കൊച്ച് കെട്ടിച്ചു വിടണ്ടേ, ചുമ്മാ ചോദിച്ചാടാ, പെണ്ണ് കെട്ടണ്ടേ, പെങ്ങളേനെ കെട്ടിച്ചു വിടണ്ടേ. എൻ്റെ ഏജ് ഞാൻ പറഞ്ഞല്ലോ 20 ആണ്. ഡ്രീം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്രീം ഒരു വീട് വെക്കണം എന്ന് ഉണ്ട്, പിന്നെ കുഴപ്പമില്ലാത്തൊരു ജോലി വാങ്ങണം എന്നുണ്ട്. ഞാൻ യൂട്യൂബിൽ നിന്ന് വരുമാനം പ്രതീക്ഷിച്ച് ഇരിക്കണ ആളല്ല. ഓക്കെ. പിന്നെ കോളേജ് പറഞ്ഞാൽ അക്കിക്കാവ് MOC കോളേജിലാണ് ഞാൻ പഠിക്കണത്. എക്സാം കഴിഞ്ഞിട്ടില്ല, ഡിഗ്രി ഫൈനൽ ഇയറാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വ്യക്തി കുറേ പേരുണ്ട്. പല കാരണങ്ങൾ കൊണ്ടാണ് അവരെ ഇഷ്ടപ്പെടാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ കുറേ പേരുണ്ട്. ഓഫ് കോഴ്സ് എൻ്റെ ഫ്രണ്ട്സിൽ പെടും, എന്നെ എന്താ പറയുക, എൻ്റെ ചേട്ടന്മാരിൽ പെടും. അതൊക്കെ അത് ഓരോ കാരണങ്ങൾ കൊണ്ട് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ചാനൽ തുടങ്ങുന്നതിന് ആരാണ് കൂടുതൽ സപ്പോർട്ട്? എതിർപ്പുണ്ടായിരുന്നു. എൻ്റെ കസിനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. പിന്നെ എൻ്റെ സൈത്താൻ ഫ്രണ്ട് വന്ന്, അവൻ കൂടുതൽ സപ്പോർട്ട് ചെയ്ത്. ഫ്രണ്ട്സ് തന്നെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. എതിർപ്പ് പറയാൻ മാത്രമൊന്നുമില്ല, പക്ഷേ ചില ഫ്രണ്ട്സിനൊന്നും നമ്മൾ വീഡിയോ ആയിട്ട് വീഡിയോ എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടുന്നില്ല. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ എന്താ അവർ ചെയ്യുന്നത് അവരെ ഉൾക്കൊള്ളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്കതൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് പല സമയത്തും. അത് ഏതൊരു വീഡിയോ ബ്ലോഗറിനെ എടുത്ത് നോക്കിയാലും സ്റ്റാർട്ടിങ്ങിൽ കുറേ കാര്യങ്ങളുണ്ടാവും. 100K അടിച്ചാൽ ഈ സന്തോഷം ആദ്യം പങ്കുവെക്കുന്നത് ആരോടാണ്? 100K അടിച്ചു കഴിഞ്ഞാൽ എന്നാട്ടി മുമ്പ് എൻ്റെ ആ കാര്യം 100K അടിച്ചു എന്നുള്ള കാര്യം എൻ്റെ ഫ്രണ്ട്സ് അറിയും. അവരിടക്കിടക്ക് നോക്കുന്നതാണ്. 100K അടിക്കാൻ എന്നാട്ടി കൂടുതൽ അവരാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ ഓഫ് കോഴ്സ് നിങ്ങളും, നിങ്ങളെൻ്റെ ഫ്രണ്ട്സാണ്. സബ്സ്ക്രൈബ് എന്ന നിലയിലല്ല, നിങ്ങൾ എൻ്റെ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നവരാണ്. എൻ്റെ ചങ്ക് ബഡീസാണ്. ലവ് യു. പിന്നെ രാവിലെ എപ്പോഴാണ് എനിക്കിരുന്നത്? ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയതിനു ശേഷം ഞാൻ രാവിലെ കാണാറില്ല, ഉച്ചക്കാണ് കാണാറ്. എല്ലാ ദിവസവും ഉച്ചക്കാണ് എനിക്കാറ്. ഏറ്റവും സാഡായതും ഹാപ്പി ആയതുമായ ഒരു സന്ദർഭം പറയാമോ? സാഡായത് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ QnA പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സാഡാവാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും, പക്ഷേ ഹാപ്പി ആവാൻ ചെറിയ കാരണം മതി. നമ്മൾ അപ്പോൾ വിചാരിക്കും അതാണ് ഏറ്റവും വലിയ വിഷമം എന്ന്. പക്ഷേ നമ്മളെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനും വലിയ വിഷമം വരുമ്പോൾ അതായിരിക്കും ഏറ്റവും വലിയ വിഷമം. അതേപോലെയാണ് സന്തോഷം തന്നെ. സന്തോഷം അങ്ങനെ തന്നെയാണ്. എൻ്റെ ലൈഫിൽ അങ്ങനെയാണ്. സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ അതിന് വെട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റും ലൈഫിൽ വന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് നിങ്ങളെ പോലെ ഇത്രയും എനർജറ്റിക് ആയ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് കിട്ടി. അത് തന്നെ ഏറ്റവും വലിയ ഹാപ്പി ആയി തരുന്നതാണ്, കാരണമാണ്. എത്ര വലിയ സങ്കടം കിട്ടിയാലും നിങ്ങളത് എൻ്റെ ലൈഫിൽ നിന്ന് മാറ്റി തന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ കാലത്തും ഒരേപോലെ ആവില്ല എന്നതാണ് പറയാനുള്ളത്. ആദ്യമായി പബ്ലിക് പ്രാങ്ക് ചെയ്തപ്പോൾ തോന്നിയത് എന്താണ്? കുഴപ്പമൊന്നുമില്ല, ഉണ്ടായിരുന്നില്ല. എനിക്ക് ചെറിയൊരു അത് സ്റ്റാർട്ടിംഗ് ട്രബിൾ പറയുന്ന ഒരു സംഭവം, ഈ ആരെടുത്താലും അവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അതേപോലെ സ്റ്റാർട്ടിംഗ് ട്രബിൾ പറഞ്ഞിട്ടൊരു സംഭവം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ചെയ്തു തുടങ്ങിയപ്പോൾ നമ്മളതിൽ വൈബ് കണ്ടെത്തി, നമ്മളങ്ങനെ എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പം അങ്ങനെ സെറ്റായി. ഞാൻ ഇപ്പോൾ പ്രാങ്ക് ചെയ്ത് തുടങ്ങിയിട്ട് അത്ര കാലം ആയിട്ടില്ല. ഞാൻ ഇനിയും ഇമ്പ്രൂവ് ആവാണ്ട് ഇനിയും സെറ്റ് ആവാനുണ്ട്. അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് നമ്മൾ ഇതിനും പവറായിട്ട് ആയിരിക്കും ചെയ്യുക. പ്രാങ്ക് ചെയ്തപ്പോൾ അടി കിട്ടിയിട്ടുണ്ടോ? അടി ഇതുവരെ കിട്ടിയിട്ടില്ല, ചീത്ത കേട്ടിട്ടുണ്ട്. 10th class എത്ര A+ ഉണ്ട്? 10th class 2 A+, 3 A, 2 B+, 2 B, 1 C+. അങ്ങനെയാണ് എൻ്റെ മാർക്ക്. ഇപ്പോൾ കൂടുതൽ മിസ് ചെയ്യുന്ന ഒരാളല്ല, ഒരുപാട് പേരുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കുറേ കാലമായി ഇപ്പോൾ കണ്ടിട്ട്, ലൈത്താനൊക്കെ കാണുന്നുണ്ട്. ഈ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ട് സെറ്റാക്കണം, സെറ്റാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഗൈസ്. ഏകദേശം 398 ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരിക്കുന്നത്. ഒക്കെ ഏകദേശം ഒരേപോലുള്ളതൊക്കെ ചോദിച്ചു. ഞാൻ ഇനി വിട്ടുപോയത് എന്തെങ്കിലും ഉണ്ടാകുന്നു. ഉമ്മാക്ക് എത്ര മക്കളുണ്ട് ചോദിച്ചിട്ടുണ്ട്. ഉമ്മാക്ക് 3 മക്കളാണ്. ഞങ്ങൾ 3 മക്കളാണ്. ജീവിതം ജോലിയാണ്. ഫേവറേറ്റ് ആക്ടർ, ഫേവറേറ്റ് കളർ, റോൾ മോഡൽ, ഏജ്. ഫേവറേറ്റിലെ ആക്ടർ പറഞ്ഞിട്ട് എനിക്ക് ഫേവറേറ്റ് ആക്ട്രേഴ്സൊന്നുമില്ല. എൻ്റെ ഫേവറേറ്റ് ആക്ടർ ഞാനാണ്. റോൾ മോഡലായിട്ട് ഞാൻ ആരെയും കാണുന്നില്ല. അത് എന്താണെന്നറിയില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. ഞാൻ ഫേവറേറ്റ് യൂട്യൂബർ വെച്ച് കഴിഞ്ഞാലും എനിക്ക് പറയാനില്ല. ഫേവറേറ്റ് ആക്ടർ വെച്ചാലും പറയാനില്ല. ആക്ട്രസ്സിന് വെച്ചാലും പറയാനാരുമില്ല. ഫസ്റ്റ് ടൈം യൂട്യൂബ് റവന്യൂ. ഞാൻ യൂട്യൂബിൻ്റെ റവന്യൂ അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ കറൻറ്റായിട്ട് എനിക്ക് 1 rupee പോലും യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് റീച്ച് ആയത് ഇപ്പോഴത്താണ്. അതുകൊണ്ട് തന്നെ റവന്യൂ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. എന്താണെന്ന് പറയുക, നമ്മൾ ബാങ്ക് അക്കൗണ്ടൊക്കെ ലൈറ്റായിട്ടാണ് കൊടുത്തത്. പക്ഷേ നമ്മൾ യൂട്യൂബ് വരുമാനം ആദ്യമായിട്ട് നമുക്ക് 1 rupee കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സായി നിങ്ങളെ അറിയിക്കും. ഞാൻ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് പ്രത്യേക ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യും, ഷുവറായിട്ടും. മെമ്മറബിൾ മൊമെൻ്റ്. നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതെന്ന് പറയാൻ പറ്റില്ല.
ഞാൻ പറഞ്ഞല്ലോ ഒരു സന്തോഷം വരുമ്പോൾ അതിലും ദുഃഖം വരാറുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ അടുത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് 2021 പുറമേ വെച്ചിട്ട് ഒരാൾ എന്നെ കണ്ടു മനസ്സിലാക്കിയിട്ട് ഫൈസിബ്രാഹിം അല്ലേ വീട് ചെയ്യുന്ന ഫൈസിബ്രാഹിം അല്ലേ എന്ന് ചോദിച്ച ആ ഒരു മൂമെൻ്റാണ് എനിക്ക് കൂടുതൽ സന്തോഷം വന്നത്. ഒരു മൊമെൻ്റ് എടുത്ത് പറയണല്ലോ, അതുപോലെ പല മൊമെൻറ്റ്സ് അതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. ഇനി ഫുള്ള് യൂട്യൂബ് തന്നെയാണോ ഒക്കെ, വേറെ ജോലിയൊന്നും നോക്കുന്നില്ലേ? ഒരിക്കലും ഇല്ല ഗൈസ്, ഞാൻ യൂട്യൂബിനെ ആശ്രയിച്ച് ജീവിക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ജോലി വാങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്യും. ഇത് യൂട്യൂബ് ഒരു നേരം പോക്കിന് വേണ്ടി തുടങ്ങിയതാണ്. ഞാൻ ഒരിക്കലും പൈസ പ്രതീക്ഷിച്ചിട്ടില്ല. പൈസ പ്രതീക്ഷിച്ചിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷേ അതിനുശേഷം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഒരു യൂസും ഇല്ലാതെ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പൈസ പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ഗൈസ്, ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. അതങ്ങനെയാണ് എൻ്റെ ലൈഫിൽ. ഞാൻ എൻ്റെ എടുത്ത് പറയുകയാണെങ്കിൽ ഓരോ സമയത്ത് ഓരോ കാര്യങ്ങളോടാണ് താല്പര്യം ഉണ്ടാവാറ്. ആദ്യം പ്രാവിനെ വളർത്തുന്നതായിരുന്നു, പിന്നീട് അത് ജിമ്മിനായി, പിന്നീട് യൂട്യൂബായി. ഇതിപ്പോൾ ഈ പറഞ്ഞ യൂട്യൂബും ജിമ്മും അതുകൂടെ ജോലിയും ഒക്കെ കൂടി ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് ആഗ്രഹം. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി മാക്സിമം നല്ല രീതിയിൽ തന്നെ ശ്രമിക്കും. ഇക്കാന ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെന്ന്? ഇന്ന ആരും ഇതുവരെ പ്രപ്പോസൊന്നും ചെയ്തിട്ടില്ല. പെണ്ണുങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തുറന്നു പറയില്ല. തുറന്ന് എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ തുറന്നു പറയാൻ മടിയാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ എന്നോട് ആരും വന്നിട്ട് പ്രപ്പോസ് ഡയറക്റ്റായിട്ട് പ്രപ്പോസ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അത് നിങ്ങളറിയണം. ചേട്ടൻ ഉപ്പാനെ മിസ് ചെയ്യുന്നുണ്ടാണ്. ഉപ്പാനെ മിസ് ചെയ്യുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. ലൈഫിൽ ഇന്ന് വരെ കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്, ടാസ്ക് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു സമയത്ത് ഒരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അതിനും വലിയ ടാസ്ക്കാണ് നമ്മുടെ ലൈഫ് വരാൻ കിടക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഇക്കൊരു ടാസ്കിനെടുത്ത് പറയാൻ പറ്റില്ല, അതിനും വലിയ ടാസ്ക് വരാൻ കിടക്കുന്നതായിരിക്കും ലൈഫിൽ. അല്ലെങ്കിൽ അത് ഒരു സന്തോഷം കിട്ടി കഴിഞ്ഞാൽ അതായിരിക്കില്ല ഏറ്റവും വലിയ സന്തോഷം, അതിലും വലിയ സന്തോഷം വരാൻ കിടക്കുന്നതായിരിക്കും ലൈഫിൽ. നീ ലാസ്റ്റ് ചെയ്ത വീഡിയോ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? നിങ്ങൾ ഞാൻ ഇപ്പോൾ ഈ ക്യുഎൻഎയുടെ അടിയിൽ ചെയ്ത വീഡിയോ കൊണ്ട് വീഡിയോ കണ്ടിട്ടുള്ളതായിരിക്കും. അത് നിങ്ങളെ പ്രാങ്ക് ചെയ്യുക എന്നതിലുപരി അതിന് ഞാൻ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. ആ വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഡയറക്റ്റായിട്ട് ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യണതും ഈ രീതിയിൽ പ്രസൻറ്റ് ചെയ്യണ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ആ വോയിസ് കാണാൻ ശ്രമിക്കും. അതിൽ ഒരു ഇൻഫോർമേഷനാണ് ഷെയർ ചെയ്യുന്നത്. നമ്മളെ ഇപ്പോഴത്തെ ഈ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതിൽ പറയണത്. അപ്പോൾ നിങ്ങൾ എന്താണ് സേഫായിട്ട് ഇരിക്കുക, കൊറോണയാണ് മൊത്തത്തിൽ, അപ്പോൾ നിങ്ങൾ സേഫായിരിക്കുക. അതാണ് ആ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. ഇൻഡയറക്റ്റായിട്ടാണ് പറഞ്ഞെങ്കിലും ഒരുപാട് പേര് അത് കേട്ടിട്ടുണ്ട്, നല്ലൊരു ഇൻഫോർമേഷനാണ് ഷെയർ ചെയ്തതെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അതിൽ സ്കിപ്പ് ചെയ്തവരാണ് ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവുക. പ്ലസ് വണ്ണിൽ ഏത് സബ്ജക്റ്റ് ആയിരുന്നു സെലക്ട് ചെയ്തത്? സയൻസ് ഗ്രൂപ്പ് ആയിരുന്നു. അത് അങ്ങനെ ആയിരുന്നു. എന്തപ്പോൾ പറയുക, ഇപ്പം ഞാൻ പഠിക്കുന്നത് BBA ആണ്. സയൻസിന് അല്ല, കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. അതും ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളിപ്പോൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ലൈഫിൽ സംഭവിക്കുക. ഗീവ് അവേ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഗീവ് അവേ ചെയ്യും. അതിന് നമ്മൾ സെറ്റാവണം. നമ്മളിപ്പോഴും സെറ്റായിട്ടില്ല. ഇപ്പോൾ പുറമേ നിന്ന് നോക്കുന്നവർക്ക് നമ്മളിപ്പോൾ ഒരു 100K പൊസിഷനിൽ എത്തി നിൽക്കുകയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു റുപ്യ പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ലൈഫ് സെറ്റായിട്ടില്ല ഇതുവരെ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ വേണം. നമുക്ക് ഇനിയും മുന്നേറാണ്ട് എന്തുകൊണ്ടാണ് 100K ആയിട്ട് ഇപ്പോഴും പൈസ ഒന്നും കിട്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്നാണ് ഒരു മാസത്തിലാണ് നമ്മൾ 5K എന്നുള്ളതിൽ നിന്ന് 100K എത്തിയത്. അത് നിങ്ങൾക്ക് ആദ്യം മുതൽ ഉള്ളവർക്കാണെങ്കിൽ അറിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റാവാനുണ്ട്. അപ്പോൾ സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഗീവ് അവേ പല രീതിയിൽ നമ്മൾ ചെയ്യും. എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ ഉൾക്കൊള്ളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണം ഗൈസ്. അത് നിങ്ങളോട് ഞാൻ പറയും. എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അതിനായിട്ടുള്ള ഒരു സെറ്റപ്പ് നമ്മൾ വരണം. അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടിയപ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ? ഐ'm വെരി ഹാപ്പി എന്ന് പറയില്ലേ, വളരെയധികം സന്തോഷമായി. എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയാത്ത പോലെ അത്രത്തോളം സന്തോഷമായി. ഒന്നുമല്ലാത്തതിൽ നിന്ന് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആയെന്ന് തോന്നിയൊരു നിമിഷം, നിങ്ങളുടെ സ്നേഹം എത്ര പേര് സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയൊരു നിമിഷം വല്ലാത്തൊരു സന്തോഷം തന്നെയായിരുന്നു. ഞാൻ ഒരുപാട് പേർക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉമ്മയോട് പറയും, ഉമ്മ ഇന്ന് ഇത്ര സബ്സ്ക്രൈബ് കൂടി, ഉമ്മ ഇന്ന് ഇത്ര സബ്സ്ക്രൈബ് കൂടി, അപ്പോൾ നാളെ ഒരു മാസം കഴിഞ്ഞ് ഇത്ര കൂടും. അപ്പോൾ നമ്മൾ ഓരോ സബ്സ്ക്രൈബ് കൂടുമ്പോൾ അത്രയും അതും നോക്കിയിരിക്കുകയാണ്, ഇങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എത്ര സബ്സ്ക്രൈബ് കൂടണം ഇങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഉറങ്ങാതെ എന്ന് പറയാം, ആ ഒരു സമയത്ത് ഉറങ്ങാതിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇപ്പോഴും ഉറങ്ങാൻ പറ്റാത്തത്, ആ സബ്സ്ക്രൈബ് കൂടണമെന്ന് നോക്കിയിരുന്നു കൊണ്ട്. അത്ര സന്തോഷമുണ്ട് ഗൈസ്. എന്താവാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മൾ പഠിച്ചത് BBA ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഡ്രീം, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്വന്തമായിട്ട് യൂട്യൂബ് തുടങ്ങാനും യൂട്യൂബ് വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീഡിയോ ചെയ്യണ സമയത്ത് പല രീതിയിൽ പലരും തളർത്താൻ ശ്രമിച്ചിട്ടുണ്ട്, കൂടെ നിന്നവരിൽ പലരും തളർത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ
ഒരു സന്തോഷം അനുഭവിക്കുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണ കാരണം. നമുക്ക് തളർത്തലും നമുക്കൊരു പ്രശ്നമല്ല, നമ്മൾ വീഡിയോ ചെയ്യും, നമ്മൾ അതിൽ ആ തളർത്തൽ ഒരു പോസിറ്റീവ് വൈബായിട്ട് എടുക്കും, അത് അത്രേ ഉള്ളൂ. പിന്നെ ഒരു പ്രോ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നമ്മളൊരു ചങ്ക് പ്രോയാണ്, ഇക്ക സബ്സ്ക്രൈബ് കൂടാനുള്ള ടിപ്സ് പറഞ്ഞ് തരൂ പ്ലീസ്. ഒരാളാണ് നമ്മളെ വീഡിയോ എന്നും കാണുന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. നമ്മൾ സന്തോഷത്തോടെ ചിറിച്ച മുഖത്തോട് കൂട്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും അവരോട് പറയുന്നുണ്ടെങ്കിൽ അവർ ആ സന്തോഷത്തോടു കൂടി അവരിന്ന് കാണും എന്നുള്ളതാണ് ഏറ്റവും പറയാനുള്ളത്. പിന്നെ ആൾക്കാരെ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളെ ചാനൽ കൊണ്ടുപോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടാണ് ചാനൽ തുടങ്ങിയത്, പക്ഷേ ഇപ്പോൾ ഞാൻ പ്രാങ്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിൽ നിന്ന് ഏത് രീതിയിലാണ് ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്ന ആ രീതിയിൽ നമ്മൾ മൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ തുടങ്ങിയ ഒരു കാര്യമായിരിക്കില്ല അവസാനത്തിൽ നിൽക്കുക. ബട്ട് ഞാൻ ഈ കാര്യം പിന്തുടരാൻ ഒരിക്കലും പറയില്ല. നിങ്ങളുടെ പാഷൻ എന്താണോ, നിങ്ങളിപ്പോൾ പാട്ട് പാടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പാട്ട് പാടുന്ന രീതിയിൽ ഒരു 50 പേരാണ് കാണുന്നുണ്ടെങ്കിൽ അതുമായി അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ മെല്ലെയാണ് നിങ്ങളുടെ ചാനൽ ഗ്രോ ആവുന്നുണ്ടെങ്കിലും അത് ഗ്രോ ആവുക തന്നെ ചെയ്യും. നിങ്ങൾ ഒരിക്കലും വിട്ടുകളയാതെ മുറുകെ പിടിക്കുക. സപ്പോർട്ട് ചെയ്യണവർ മാത്രം മതി, ഹേറ്റ് ചെയ്യുന്നവർ വേണ്ട. പിന്നെ പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്ന ഒരാളോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടിടുന്ന വീഡിയോ അത് മാക്സിമം ക്വാളിറ്റിയിൽ ഇടാൻ ശ്രമിക്കുക, രണ്ടാമത് ഇടുന്ന വീഡിയോ അതിനും ക്വാളിറ്റി വരുത്തുക. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ ഫസ്റ്റ് വീഡിയോ മാക്സിമം യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യും, മാക്സിമം വ്യൂസ് കിട്ടും. അപ്പോൾ നിങ്ങൾ നല്ല വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് കൂടും, ചാനൽ ഗ്രോ ആവും. പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ വീഡിയോ ഇട്ട് പോവുക, തമ്പിനെയിലും മെയിൻ. ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാൻ തൊലിക്കെട്ടി എവിടെ നിന്നാണ് കിട്ടിയത്? തൊലിക്കെട്ടി എവിടെ നിന്നാണ് കിട്ടി കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ചെറുപ്പം മുതലേക്ക് തൊലിക്കെട്ടി കൂടുതലാണ് അല്ലേ അമ്മ? ഞാൻ ചെയ്യാനുള്ള കാര്യം ചെയ്യും, അത് ചെറുപ്പം മുതലുണ്ട്. അത് എൻ്റെ കൂടെ പഠിച്ച പിള്ളേർക്കാണെങ്കിൽ അറിയാം, ടീച്ചർമാർ കളിയാക്കുന്ന രീതിയിൽ ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഞാൻ മാക്സിമം വെറുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു പ്രശ്നം എന്താന്ന് ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാത്തൊരു പ്രശ്നം, സംസാരിച്ച് തെറ്റിപ്പോകുന്നുള്ളൊരു പ്രശ്നം. പക്ഷേ ഇതിലൂടെ ഞാൻ ആ ഒരു കാര്യം മാറ്റിവെച്ചു. തെറ്റി കഴിഞ്ഞാൽ പോട്ടെ, തെറ്റി അവിടെ നിന്ന് തെറ്റിയോടത്ത് തുടങ്ങും, ആ ഒരു മൈൻഡിൽ സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രം കൊണ്ടാണ്. പിന്നെ ഞാൻ ഈ ഒരു മൈൻഡ് എടുത്തത് കൊണ്ടും, ഫസ്റ്റ് QnA ചെയ്ത പോലെയല്ല ഇപ്പോഴത്തെ QnA എന്ന് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ മാക്സിമം എനർജി എടുത്തിട്ടാണ് സംസാരിക്കുന്നത്, അത് നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. ഓരോ സബ്സ്ക്രൈബ് കൂടുമ്പോൾ നമുക്ക് ഓരോ എനർജി കൂടുകയാണ്. 1000 സബ്സ്ക്രൈബായ സന്തോഷമൊന്നും ഒരിക്കലും 100K അടിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല, ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, കിട്ടുമെന്ന് തോന്നുന്നില്ല. യൂട്യൂബ് തുടങ്ങാനുള്ള കാരണമാണ് പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. എനിക്ക് ഫിറ്റ്നസ് ഭയങ്കര ഇഷ്ടമാണ്. ആ കഴിഞ്ഞ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഒരുപാട് പേര് വർക്കൗട്ടൊക്കെ ചോദിച്ചിരുന്നു എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പോൾ എനിക്ക് തോന്നി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോന്ന്. ആ സമയത്താണ് ഞാൻ കസിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ കസിന് നല്ല പോലെ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഷാഫി. അവൻ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഒക്കെ ഇരുന്ന് കാണും, എന്നിട്ട് കാണിച്ചു തരും, കണ്ടില്ലടാ ഒന്നുമില്ലാത്ത ആൾക്കാർ ഇത്ര ഈ നിലയിലെത്തി, എനിക്ക് വീഡിയോ ചെയ്തു. അപ്പോഴും ഞാൻ യൂട്യൂബ് വീഡിയോ ഒരാളെയും കണ്ടിരുന്നില്ല. അതിന് ശേഷമാണ് യൂട്യൂബ് വീഡിയോ കാണാൻ തുടങ്ങിയത്. പിന്നെ അന്വേഷിച്ച് എങ്ങനെയാണ് യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുക, എങ്ങനെയാണ് തമ്പിനെയിൽ ഉണ്ടാക്കുക, എങ്ങനെയാണ് കണ്ടൻസ് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയത് അതിന് ശേഷമാണ്. ശരിക്കും പറഞ്ഞാൽ കസിൻ നല്ല പോലെ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് സൈത്താൻ വന്നത്. സൈത്താൻ്റെ ആ ഒരു മനസ്സിലുള്ള പാഷൻ എനിക്കും അതേ സെയിം ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ, ഞങ്ങൾ രണ്ടാളും ഒരേ വേവ് ലെങ്ത് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ്റെ കൂടെ ചേർന്ന് പിന്നെ ഞങ്ങൾ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരുമിച്ച് ചെയ്ത് തുടങ്ങി. അവൻ തളരുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യും, ഞാൻ തളരുമ്പോൾ അവൻ സപ്പോർട്ട് ചെയ്യും എന്ന പോലെ മുന്നോട്ട് പോയപ്പോഴാണ് ഈ ഒരു ലെവലിലെത്തിയത്. ഭാവി ഭാര്യയെക്കുറിച്ചുള്ള ആഗ്രഹം, ഭാവി ഭാര്യയെക്കുറിച്ചിട്ട് ഇപ്പോൾ ആഗ്രഹങ്ങളൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ പറയുക, നമുക്ക് ഇക്ക് 20 വയസ്സായിട്ടുള്ളൂ, കല്യാണം കഴിക്കുമ്പോൾ ഞാൻ പറയാം, ഒരു വീഡിയോ ചെയ്യാം. ഇക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ സബ്സ്ക്രൈബറിനെ തന്നെ കല്യാണം കഴിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അല്ല പിന്നെ യൂട്യൂബ് ഇൻകം കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ട്, കടം വീട്ടണം. എനിക്കും ഉണ്ട് കടം, ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ, യൂട്യൂബിൽ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൈസ കടം വാങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ ഉമ്മക്ക് കുറച്ച് കടം ഉണ്ട്, ഉമ്മ കുറച്ച് കടം എടുത്തിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഭാവിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും വീട്ടണം. അതിനുശേഷം ഞാൻ കുറേ കാര്യങ്ങൾ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. എനിക്കൊരു നല്ല ഫോൺ എടുക്കണം എന്നുണ്ട്. ഞാൻ ഇപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫോണിലാണ്, ഒരു 7+ പറഞ്ഞ ഐഫോണിലാണ്, അല്ലാതെ ഒരു ക്യാമറയിലേ ഇല്ല. ഈ ചെറിയ ഫോൺ വെച്ചിട്ടാണ് എൻ്റെ കഴിവിൻ്റെ പരമാവധി നല്ല രീതിയിൽ വീഡിയോ എടുക്കുന്നുണ്ട്, പ്രാങ്കുകൾ എടുക്കുന്നുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്, ഒക്കെ ഇതിലാണ്. ഈ ഫോണിനൊന്ന് റെസ്റ്റ് കൊടുക്കണം എന്ന നല്ല ആഗ്രഹമുണ്ട്. ഇത് വീഡിയോ എടുക്കാൻ മാത്രം ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു ഫോൺ എടുക്കണം എന്നൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ അടുത്ത് ഒരു കുട്ടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് പറഞ്ഞു, ബ്രോ നല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ഒക്കെ വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, എന്നിട്ട് അത് വീഡിയോ ആക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ
എന്റെ മനസ്സിൽ കാണാത്ത കാര്യമല്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാം. ആദ്യം നമുക്കൊന്ന് സെറ്റ് ആവണം, അതാണ് എനിക്ക് ആഗ്രഹമുള്ളത്. ചേട്ടൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ? ഈ ചാനലിൽ നിങ്ങൾ പ്രാങ്ക് അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ലൈഫ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കുറവായിരിക്കും, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ചാനൽ തുടങ്ങിയത്. അതിൽ ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാ കാര്യങ്ങളും ഞാൻ ഇടുന്നുണ്ട്. എൻ്റെ ലൈഫ് എന്താണോ അത് ഞാൻ അതിൽ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഗൈസ്. എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറേ പേര് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റി ടാബ് എടുത്തു, അതിലത്തെ കമൻസ് നോക്കി വായിച്ചു. ചോദിച്ച എല്ലാവർക്കും നന്ദി. അപ്പോൾ എല്ലാവരുടെ പേരെടുത്ത് പറയാനൊന്നും പറ്റില്ല, അതുകൊണ്ടാണ് ചെയ്യാഞ്ഞത് അത്. അപ്പോൾ ഒരാളുടെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ ഇതാവും. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. എല്ലാ ഇതിലും ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അത് ആയിരിക്കില്ല. ചിലപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ വിട്ടുപോയിട്ടുണ്ട്. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു, കേൾക്കാൻ ആഗ്രഹിക്കുന്നതായ ക്വസ്റ്റ്യൻസൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. ക്ഷമിക്കുക. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും, വെറുപ്പ് കണ്ടിരുന്ന എല്ലാവർക്കും സ്നേഹം മാത്രം. അപ്പോൾ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്ത് തീർക്കാണ്ട് നമ്മുടെ ലൈഫിന് മുന്നോട്ട് കെടുക്കാണ്. തീർന്നിട്ടില്ല, ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല. 100K അടിക്കാൻ പോകുന്ന നമ്മളിനി 1 million അടിക്കണം, അതിന് മുകളിൽ അടിക്കണം. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഗ്രോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ മുന്നോട്ട് ഇനിയും പോകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിനും കിടിലൻ പവർ എനർജറ്റിക് ആയിട്ടുള്ള പ്രാങ്കോ അല്ലെങ്കിൽ ചലഞ്ചോ ഇതുപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരും. അപ്പോൾ നിങ്ങൾ സേഫായിട്ടിരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ പീസ്.